ഒരു കിലോ ഗ്രേപ്സിന് ഒരു ലിറ്റർ നടക്കാൻ നമുക്ക് വൈൻ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഏതാണ്ട് ഒപ്പം ഒപ്പം ഞാനൊന്ന് എടുത്ത് കാണിക്കാം, വീഴുമെന്നറിയില്ല. യെസ്, നീ കണ്ട എന്ത് ഭംഗിയാ നോക്കി, അടിപൊളിയല്ലേ. നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ ഈ ക്രിസ്മസ് മാസത്തെ അല്ലെങ്കിൽ ഡിസംബർ മാസത്തെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 1 ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ മുമ്പ് ഇരിക്കുന്ന ഒരു ഐറ്റം നോക്കൂ. ഈ ഐറ്റം കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടും എന്താണെന്ന്. ഇത് നല്ലൊരു വൈൻ പോട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്, സെറാമിക് പോട്ട്. ഇതിനകത്തുള്ള സാധനം ഞാൻ പറയാതെ അറിയാം, വൈൻ തന്നെയാണ്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് വൈനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് വെറും 21 കൊണ്ട് ഗ്രേപ്സ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വൈനാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നാണ് 21 ദിവസം. അപ്പോൾ ഇത് തുറക്കുന്നതിന് മുമ്പായിട്ട് ഇതുണ്ടാക്കിയ ആ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു വൈൻ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതായത് ഞാൻ ഗ്രേപ്സിലാണ് വൈൻ ഉണ്ടാക്കുമ്പോൾ, നമുക്ക് ഏത് ഫ്രൂട്ടിലും വൈൻ ഉണ്ടാക്കാമെങ്കിലും ഗ്രേപ്സ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നോക്കൂ, ഒരു 10 ഗ്രേപ്സ് ആണ് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും നല്ല ഗ്രേപ്സ് തന്നെ കിട്ടിയിരിക്കുന്നത്, ബട്ട് എന്നാലും കുറച്ച് ഇടയ്ക്കൊക്കെ ചീത്ത ഉണ്ടാവും കേട്ടോ. നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ ഗ്രേപ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 10 മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ഓരോന്നും തണ്ടിൽ നിന്ന് അടർത്തിയെടുക്കണം. അടർത്തിയെടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാൻ പോകണേ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഒരു അരമണിക്കൂർ മാറ്റിവെച്ചതിന് ശേഷം ശരിക്കും വാഷ് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ 5-6 വെള്ളം കഴുകിയെടുക്കണം കേട്ടോ. ഞാൻ കാണിക്കുന്നില്ല പ്രോസസ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക്. ഇതേ കുറേ സമയത്തെ പരിപാടിക്ക് അവസാനം നമ്മളിതേ ഗ്രേപ്സുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്, രാത്രിയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഗ്രേപ്സിനെ കൊണ്ടുപോയിട്ട് മൊത്തം തണ്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഇളക്കി മാറ്റി മഞ്ഞൾപ്പൊടിയും പോയിട്ട് കുറേ സമയം അരമണിക്കൂർ വെച്ചു. ഒരു ടവല് തിരിച്ചിട്ട് ഞാൻ ആ ഫാനിൻ്റെ ചുവട്ടിൽ കുറേ സമയം വെള്ളം തോരാനിട്ടു. അതിനുശേഷം ഇതേ ഞാനും എൻ്റെ മക്കളും കൂടെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഓരോന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വെള്ളമാകുമ്പോൾ അതിൽ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വൈൻ കേടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ ഇല്ല എങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം കൊണ്ട് ഇത് കഴുകിയെടുത്താൽ അങ്ങനെ ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ദേ നമ്മുടെ ഗ്രേപ്സ് കണ്ടോ, വളരെ ഭംഗിയായിട്ട്. കുറച്ച് ചതവൊക്കെ കാണുന്നത് ഞങ്ങൾ ഈ പ്രോസസ്സ് ചെയ്തതിൻ്റെയാണ് കേട്ടോ. അല്ലാതെ ചീത്തയെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. വളരെ എന്താ പറയുക, തെരഞ്ഞു പിടിച്ച് നല്ല ഗ്രേപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഞാൻ പറഞ്ഞൊരു 10 സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ ഇതിലൊരു 6 ഉള്ളൂ. ബാക്കി കുറച്ച് കഴിച്ച് തീർത്താണ്. എന്നാലും 6 നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ പരിപാടി ഒന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ദേ ഞാനൊരു വൈൻ ജാർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും സെറാമിക് പോട്ടാണ്. ഈ വൈൻ ഉണ്ടാക്കാൻ ഏത് പോട്ടാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഗ്ലാസ്സാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. ഗ്ലാസ് കൂടാണ്ട് സെറാമിക് ജാർ ഉപയോഗിക്കാം, പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാം. ഇതൊക്കെ പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊക്കെടുക്കാനും തൂക്കി മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാത്തത് പ്ലാസ്റ്റിക്കാണ്. അത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ഉണ്ട്, പോളി എത്തിലീൻ പോലെയുള്ള ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടുണ്ട്, അല്ലെങ്കിൽ ജാറുണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് വൈൻ വളരെ എളുപ്പത്തിലും ഈസി ആയിട്ട് ഉപയോഗിക്കാം. അത് സേഫാണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്തായാലും അത്രയും ജാറിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ചെയ്യാൻ പോകുന്ന കുറേശ്ശെ കുറേശ്ശെ ഗ്രേപ്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, നമ്മുടെ പോട്ടിൻ്റെ ഉള്ളിലേക്ക്. പോട്ടെടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കാട്ടോ, നല്ല ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കൈയൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം ആ ഗ്രേപ്സ് എടുക്കാൻ പോകണം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം കൊണ്ട് എടുക്കാം, കൈയാണ് എപ്പോഴും എളുപ്പം കേട്ടോ. ഇത്രയും പഞ്ചസാര, 4.5 പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് 1 ഗ്രേപ്സിന് 1.25 പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് മധുരം എത്ര വേണമെന്ന് വെച്ചാൽ പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചിലർ 1.5 ചേർക്കാറുണ്ട്, ചിലർ 1 1 തന്നെ ഷുഗർ ചേർക്കാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചൊന്നും മധുരം കുറഞ്ഞ് നിൽക്കുന്നതാണ് ആ ഒരു വൈൻ്റെ ശരിക്കും വീര്യം കിട്ടാൻ നല്ലത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഗ്രേപ്സ് ഞാൻ ഇട്ട് കഴിഞ്ഞു, കുറച്ച് പഞ്ചസാര ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഞാനൊരു ചിരട്ടയുടെ തവി വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു എപ്പോഴും പ്ലാസ്റ്റിക്കോ സ്റ്റീലോ ഉപയോഗിക്കുന്നതിനേക്കാളും തടിയുടെ സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഇതൊന്ന് അമർത്തി പൊട്ടിച്ചു കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിയുകയും ചെയ്യും, ഈ ഗ്രേപ്സ് ഒന്ന് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. ചിലർ ഗ്രേപ്സ് മുഴുവനോടെ തന്നെ ഇടാറുണ്ട്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പം വൈൻ ഉണ്ടാകാൻ നല്ലത് ഗ്രേപ്സ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ.
വീണ്ടും നമുക്ക് ഗ്രേപ്പ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ചിരട്ടയുടെ തവി കിട്ടിയില്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണം മുറിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ വാങ്ങിയ ഗ്രേപ്സിന് കുറച്ച് നിറം കുറവാണെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ വൈൻ്റെ നിറം ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. നമ്മൾ ബാക്കി മൊത്തം പഞ്ചസാരം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ ഫൈനൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ റെസിപ്പി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, കാരണം ഇതിലും ഞാൻ ട്രൈ ചെയ്തിട്ടാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഉണ്ടാക്കിയ വൈൻ ഞാൻ കുറേശ്ശെ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോഴും ഒരു കുഴപ്പമില്ലായിരിക്കുന്നുണ്ട്. ഇതാണ് ലാസ്റ്റ് ഇയർ ഉണ്ടാക്കിയത്. ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും വീര്യമുള്ള മണം വരുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ മുമ്പിലത്തെ വർഷം ഉണ്ടാക്കിയതാണ്. സോറി, ഇതാണ് ലാസ്റ്റ് ഇയർ ഉണ്ടാക്കിയത് കേട്ടോ. അതെൻ്റെ മുമ്പിലത്തെ വർഷം ഉണ്ടാക്കിയതാണ്. കുറച്ചും കൂടെ കളറുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഒരു കുഴപ്പമില്ല അഴിപ്പിടി വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി, ലാസ്റ്റ് പഞ്ചസാര നമ്മൾ ഇളക്കിയിട്ടില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി കൊടുക്കണം. ഇതിൽ കുറച്ച് സ്പൈസസ് നമ്മൾ ആഡ് ചെയ്യും. ഒരു 10-25 ഗ്രാമ്പൂ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 ഏലക്കായ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പട്ട ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ സ്പൈസസൊക്കെ ശരിക്കും പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ല്, ഒരു അരോമ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. പലരും ഗോതമ്പ് ചേർക്കാറുണ്ട് കേട്ടോ വൈൻ ഉണ്ടാക്കുന്ന സമയത്ത്. ശരിക്കുള്ള വൈൻ ഉണ്ടാക്കിയെടുക്കാൻ ഗോതമ്പ് വേണ്ട എന്നാണ് പറയുന്നത്. ചിലർ പറയുന്നു വൈൻ്റെ വീര്യം കൂട്ടാൻ ഗോതമ്പ് ആവശ്യമാണെന്ന്. എന്തായാലും ഞാൻ 2 പ്രാവശ്യം വൈൻ ഉണ്ടാക്കിയപ്പോഴും ഗോതമ്പ് ഇട്ടിട്ടില്ല. ശരിക്കും പെർഫെക്റ്റ് വൈൻ തന്നെ എനിക്ക് കിട്ടി. ഇത്തവണ ഞാൻ ഗോതമ്പ് ഉപയോഗിക്കുന്നില്ല. ഇനി മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈസ്റ്റ് നമുക്കെല്ലാം അറിയാം. വീട്ടിൽ നമ്മൾ അപ്പത്തിൻ്റെ മാവ് പുളിപ്പിക്കാനും ബ്രെഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലും കേക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സിലും ഒക്കെ ശരിക്കും പൊന്തി വരാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫംഗസ് ഇല്ലേ, ഫംഗസിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ഒരു മൈക്രോ ഓർഗാനിസം, ഒരു ഏകകോശ ജീവിയാണ്. അപ്പോൾ ഇത് ശരിക്കും ലൈവാണ്, ജീവനുള്ള സാധനമാണ്. ഈസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ ഫെർമെൻറ്റേഷൻ എന്നൊരു പ്രോസസ്സ് നടക്കും. ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് എന്താ വെച്ചാൽ, ഈസ്റ്റിൽ നിന്ന് പറഞ്ഞ എൻസൈമുകൾ ഈ പഞ്ചസാരയുമായിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഗ്രേപ്സിലെ പഞ്ചസാരയുമായിട്ട് പ്രവർത്തിക്കും. ഗ്രേപ്സിലെ നാച്ചുറൽ ഷുഗേഴ്സ് ഉണ്ട്, അതുമായിട്ട് പ്രവർത്തിച്ചിട്ട് ആൽക്കഹോൾ ഉണ്ടാക്കും, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും, പിന്നെ 200-ഓളം എസ്റ്ററുകൾ ഉണ്ടാക്കും. എസ്റ്റർ പ്രത്യേകിച്ച് മണമുള്ള സാധനങ്ങളാണ്. അതാണ് ശരിക്കും ഇത് സ്മെല്ല് കൊടുക്കുന്നത്. നല്ലൊരു മണം കിട്ടുന്ന കാരണം ഈ എസ്റ്ററുകളാണ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കടയിൽ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കിട്ടിയില്ല, മറ്റേ ഡ്രൈ ഈസ്റ്റ് ഉണ്ടല്ലോ വലിയ തരികൾ, അതാണ് കിട്ടുന്നതെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ഇടരുത്. നിങ്ങളൊരു ഗ്ലാസ്സിൽ കുറച്ച് എന്താ പറയുക, ഇളം ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഈസ്റ്റ്, ആ ഡ്രൈ ഈസ്റ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കുക. ഇളക്കി ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോൾ അത് ആക്റ്റീവ് ആകും. അതിനുശേഷം ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ എടുത്തിരിക്കുന്നത് 3 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതായത് 1 കിലോ ഗ്രേപ്സിന് 1/2 ടീസ്പൂൺ വെച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 കിലോയ്ക്ക് ഞാൻ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ മൊത്തത്തിൽ ഇളക്കി കൊടുക്കാം. ചിലർ വൈൻ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ലെയർ ലെയറായിട്ട് ഇങ്ങനെ ഇടാറുണ്ട്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ലെയർ ഇട്ടതിന് ശേഷം അവസാനം ഇളക്കുന്നതും കാണാം. അപ്പോൾ കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാത്തും ഒന്ന് ചതഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ചതഞ്ഞിട്ടില്ല, ബട്ട് ചതഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ചതച്ചത് കാരണം ആവശ്യത്തിന് വെള്ളമുണ്ട്, പക്ഷേ കുറച്ച് തിളപ്പിച്ച് ആറ്റിയ വെള്ളം കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചിട്ട് നല്ല റൂം ടെമ്പറേച്ചർ തണുത്ത വെള്ളം മാത്രം ഉപയോഗിക്കുക. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, മൊത്തം ചീത്തയായിപ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് മുങ്ങിക്കിടക്കാൻ കണക്കാട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ വൈൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ പ്രധാന പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, ഇനി നമുക്ക് എയർ ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടി വെക്കണം. അതായത് ഞാൻ പറഞ്ഞ ഫെർമെൻറ്റേഷൻ ഉണ്ടല്ലോ, ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഒരിക്കലും ഓക്സിജൻ വേണ്ട, അനേറോബിക് റെസ്പിറേഷൻ എന്നാണ് പറയുക. ഓക്സിജൻ്റെ എയറിൻ്റെയോ ആവശ്യമില്ല. അപ്പോൾ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് എയർ ടൈറ്റായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നേ ആദ്യം ചെറിയൊരു പോളിത്തീൻ ഷീറ്റ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ലിഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും വൈൻ ഫില്ല് ചെയ്യുമ്പോൾ അറ്റം വരെ വരാൻ പാടില്ല കേട്ടോ. നമ്മൾ ഏതാണ്ട് ഇതുവരെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തു. അതിനുശേഷം
ഒരു തുണി നല്ല വൃത്തിയുള്ള തുണി എടുത്തിട്ട് നന്നായിട്ട് മടക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക അതിനെ. യെസ്. അപ്പോൾ ആ പ്രോസസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് അധികം വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വെക്കുന്നത് നല്ലത്. സൂര്യപ്രകാശം തീരെയും പാടില്ല. നമ്മൾ വീട്ടിനകത്ത് വെക്കുമ്പോഴും കുറച്ച് ഇരുണ്ട ഭാഗത്ത് വെച്ചുകൊടുത്തതിന് ശേഷം വെറുതെ വെച്ചാൽ പോരാ. ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഇത് 21 days 21 ദിവസം കൊണ്ട് നമ്മൾ വൈൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓരോ ഒന്നിടവിട്ട ദിവസങ്ങളിലും ഇത് കെട്ടഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തവി കൊണ്ട് തന്നെ ഞാൻ ഇളക്കി കൊടുത്താൽ മതി. പക്ഷെ ഓരോ പ്രാവശ്യം ഇളക്കിയതിന് ശേഷം ഇത് കഴുകി നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കുക. ഇളക്കുന്ന സമയത്ത് കൈയൊന്നും ഉള്ളിൽ ടച്ച് ചെയ്യാനും പാടില്ല. അപ്പോൾ എന്തായാലും ഇടയ്ക്ക് ഇളക്കുന്നത് പറ്റിയ ഞാൻ കാണിച്ചു തരാം. അതില്ല എങ്കിൽ 21 ദിവസത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ വൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസമായിട്ടോ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തു. ഞാൻ പറഞ്ഞ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊന്ന് ഇളക്കി കൊടുക്കണമെന്ന്. ഇന്നിപ്പോൾ ഒന്നുകൂടെ ഇളക്കാൻ പോവാണ്, അതൊന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതിവിടെ കെട്ടി വെച്ചിട്ട് അടുക്കളയുടെ ഒരു സ്ലാബിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ അല്പം വെളിച്ചം കുറവാണ്, ആണ് ഈ റിംഗ് ലൈറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി. ഇനിയൊന്ന് ഇളക്കി കാണിക്കാവേ. ഈ തവി ഉണ്ടോ ഞാൻ ഇവിടെ തന്നെ കൊണ്ട് വെച്ചിരുന്നത്. ഓരോ പ്രാവശ്യം ഇളക്കിയിട്ട് നല്ല ഡ്രൈ ആക്കി ഇടുന്ന വെച്ചിട്ടുണ്ടോ കേട്ടോ. ഒട്ട് നനവില്ല വെച്ചിരിക്കുന്നേ. ശരിക്കും വൈനിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇളക്കുമ്പോൾ കൈ കൊണ്ടൊന്നും തൊടാതെ ഈ തവി കൊണ്ട് മാത്രം ഇങ്ങനെ ഇളക്കുക കേട്ടോ. കേട്ടോ, ഇതൊരു നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ തവിയെ സേഫായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കിത് പഴയതുപോലെ ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. നേരത്തെ ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കൊടുക്കുക. ഷീറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ആ വൈനാണ് ഈ ഇരിക്കുന്ന വൈൻ. നമുക്കിത് തുറന്ന് നോക്കാം. ഓക്കെ, എന്താ മണം എന്നറിയോ. ശരിക്കും ഒരു പെർഫെക്റ്റ് വൈനിൻ്റെ എല്ലാ ഗുണങ്ങളും ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇളക്കി കാണിക്കാവേ. ഈ സ്മെല്ല് നിങ്ങളുടെ അടുത്തേക്കൊന്ന് എത്തിക്കാൻ പറ്റിയെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ കളർ നമുക്കൊന്ന് നോക്കാം. നോട്ട് ബാഡ്, നല്ല കളറുണ്ട് അത്യാവശ്യം. യെസ്. അപ്പോൾ ഇന്നതിൻ്റെ ബാക്കി പരിപാടികൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇത് അരിച്ചെടുക്കുമ്പോൾ തെറിച്ച് പോയിരിക്കാൻ ഏപ്പറിന് കെട്ടിയ കേട്ടോ, വൈറ്റ് ഷർട്ടായതുകൊണ്ട്. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക പരിപാടിയാണ്. ഓക്കെ, അവൾ സെറ്റാണ്. എന്തായാലും ഈ വൈൻ ഒഴിക്കാൻ വേണ്ടി 2 അടിപൊളി വൈൻ ജാറ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ വൈൻ ജാറിലേക്ക് വൈൻ ഒഴിക്കുന്നതിന് നമുക്ക് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാവുന്ന, ഒരു കുഴപ്പമില്ല കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ സേഫാണ്, വൈൻ നമുക്ക് ഉപയോഗിക്കാം. ഞാനൊരു പാത്രം, ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്, പിന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടി വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പരിപാടി കേട്ടോ. എൻ്റെ കയ്യിൽ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഈ തവി കൊണ്ട് തന്നെ കോരിയാലേക്ക് ഒഴിക്കുക കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ഈ പാത്രങ്ങളെല്ലാം നന്നായിട്ട് കഴുകി വെയിലത്ത് ഞാൻ ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഈ വൈനെടുക്ക ഇത്രയും പാത്രമൊന്നും പോരാ കേട്ടോ, ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ കുറച്ചിട്ട് കൊടുത്തു. നന്നായിട്ട് ഇതിനെ പ്രസ് ചെയ്ത് ഇതിൻ്റെ നീരൊക്കെ എടുക്കുക കേട്ടോ. എക്സ്ക്യൂസ് ചെയ്യാണ്ട് മാക്സിമം ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഇത് ഇത്രയും വൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇത്രയും ഞെക്കിയെടുത്തപ്പോൾ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നേ, ഇത് ഈ പാത്രത്തിൽ ഒരു തോർത്ത് നന്നായിട്ട് കഴുകി, പുതിയ തോർത്ത് കേട്ടോ, ഉണക്കിയെടുത്തതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ. കാരണം നമുക്ക് പിഴിഞ്ഞെടുക്കണം ഇനി ഇതിൽ നിന്ന്. അപ്പോൾ ഇനി ഇതിലുള്ള അത്രയും വേസ്റ്റാണ് നമുക്ക് കളയാം. ഇതുപോലെ മൊത്തം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നമ്മളിത് അപ്പോൾ വൈന് മൊത്തം ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, 2 പാത്രങ്ങളിലായിട്ട് വയ്ക്കാൻ പറ്റിയിരിക്കുന്ന വൈൻ കേട്ടോ. നല്ല കളറായിട്ടില്ലേ, ഞാൻ കരുതിൽ ഇത്രയും കളർ ഉണ്ടാവുന്നു കേട്ടോ. ഇതിൽ നമ്മളിതൊരു 6 കിലോ ഗ്രേപ്സിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തം എത്ര ലിറ്ററിന് നമുക്ക് നോക്കണം കേട്ടോ. അതിന് നമുക്ക് ഈ ബൗളിലേക്കൊന്ന് ഒഴിച്ചു നോക്കാം. 2 വൈൻ ജാർ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്.
ഈ വൈൻ ജാറിൽ ഒരെണ്ണത്തിൻ്റെ കപ്പാസിറ്റി 3.5 ലിറ്ററാണ്. അപ്പോൾ നമുക്ക് ഒഴിച്ച് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും എത്രയാണെന്ന്. ഇപ്പോൾ നമ്മൾ വലിയ സ്ട്രെയിനറിലൂടെ അരച്ച കാരണം കുറച്ചും കൂടെ പൊടി ബാക്കിയുണ്ട്. കുറച്ചും കൂടെ ചെറുതിൽ നമുക്കൊന്ന് ഇതരച്ചെടുക്കാം കേട്ടോ. നന്നായി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ അതെ, നമ്മുടെ വൈൻ മൊത്തം ഡബിൾ ഫിൽറ്ററിങ് കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കിഡിലൻ ഞാൻ വാങ്ങിയ രണ്ട് വൈൻ ജാറിലും കറക്റ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഇത് ഫുൾ വരുന്നത് 3.5 ലിറ്ററാണ്. രണ്ടും കൂടി ഒരു 6 ലിറ്റർ കുറഞ്ഞാലും എനിക്ക് തോന്നുന്നൊരു 6.5 ലിറ്റർ ഉണ്ടാവും. നമ്മൾ 6 കിലോ ഗ്രേപ്സിന് ഉണ്ടാക്കി 6.5 കിലോ ഉണ്ടാവും ഗ്രേപ്സും. 1 കിലോ ഗ്രേപ്സിന് 1 ലിറ്റർ എന്ന കണക്കിന് നമുക്ക് വൈൻ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഏതാണ്ട് ഒപ്പം ഒപ്പം ഞാനൊന്ന് അടുത്ത് കാണിക്കാം, വീഴുമെന്നറിയില്ല. യെസ്, കണ്ട ഇത് ഭംഗിയാ നോക്കി, അടിപൊളിയല്ലേ. എന്തായാലും ഇത്രയും ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാൻ അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാട്ടോ. മതിയല്ലേ, ശരിക്കും നല്ല കളറാണോ വൈൻ്റെ? ഒറിജിനൽ കളർ തന്നെ കിട്ടിയിട്ടുണ്ടോ നമുക്ക്? ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കിഡിലിനാണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്ക്. ഈ ക്രിസ്മസിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇത് December 1st തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം ഇനിയും 23-24 days ഉണ്ട് ക്രിസ്മസിന്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമുണ്ട്, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വൈൻ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.